ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധുസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ കഴിക്കാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സോയ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതേസമയം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റണ ഈ സോയ ചങ്ക്സ് ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളച്ചു വരുമ്പോൾ നമുക്കിതിലേക്ക് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. വെള്ളം കുറച്ച് കൂടുതൽ വെച്ച് കൊടുക്കുക, വെള്ളത്തിന് കണക്ക് ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചു വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിലേക്ക് 1/2 കപ്പ് സോയ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും എടുക്കാറുള്ള അളവ് ഗ്ലാസ്സിൽ 1/2 കപ്പാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സോയയിൽ ഒന്ന് ഉപ്പ് പിടിക്കാനായിട്ടാണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനി ഒന്ന് നന്നായിട്ട് ഒന്ന് വെന്ത് വരണം, സോയ ഒന്ന് വെന്ത് വരണം. അതുവരയ്ക്ക് ഒരു 4-5 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം, നന്നായി തിളപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ സോയ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വെന്തിട്ടുണ്ടാവണം, അപ്പോഴാണ് ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ടുണ്ടാവുക. ഇത് നമുക്ക് ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പച്ചവെള്ളത്തിൽ ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് എടുക്കണം. അപ്പോഴാണ് നന്നായിട്ടുണ്ടാവുക. അപ്പോൾ ഇതുപോലെ പച്ചവെള്ളത്തിൽ ഇട്ടിട്ട് പിഴിഞ്ഞ് വാരിയെടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം ചെയ്തിട്ടുള്ള സോയയാണ് ഇത്. ഇനി നമുക്ക് ഇത് പുരട്ടി വെക്കാനായിട്ട് ഒരു മസാല റെഡിയാക്കണം. അപ്പോൾ മസാല റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കരിവേപ്പില കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ സോയ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ബീഫ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബീഫ് മസാലയ്ക്ക് പകരം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സോയ ഇതിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മുടെ സോയയിൽ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുക്കേണ്ട. മിക്സ് ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഈ മസാലയുടെ ടേസ്റ്റ് നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പോ പുളിയോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ പാകത്തിന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. നമ്മുടെ സോയ ഒരു 10 മിനിറ്റായിട്ടുണ്ട് മസാല പുരട്ടി വെച്ചിട്ട്. ഇനി ഞാനത് ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറേശ്ശെ സോയ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ കോൺഫ്ലവർ ഇട്ട് കൊടുത്ത കാരണം ഇത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല, നന്നായിട്ട് തന്നെ പെട്ടെന്ന് വറുത്തെടുക്കാനായിട്ട് പറ്റും. സോയ എണ്ണയിലേക്ക് ഇട്ട ഉടനെ സ്പൂണ് വെച്ചിട്ട് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആവുമ്പോൾ മാത്രം ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഇതിലെ മസാലയൊക്കെ അതിലെ എണ്ണയിൽ പോവും. അതുകൊണ്ട് ഇട്ട ഉടനെ അത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഇത് വറുത്തെടുക്കേണ്ടത്. ഞാനിവിടെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് സോയ വറുത്തെടുക്കുന്നത്. കാരണം നമുക്കറിയാം വറുത്ത വെളിച്ചെണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ലാന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേശ്ശെ എണ്ണ ഒഴിച്ചിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. ഇപ്പം നമ്മുടെ സോയ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഞാനിതൊരു 3 ബാച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത്. അപ്പം നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം
നമ്മുടെ സോയ ചങ്ക്സ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റണ ഈ സോയ ഫ്രൈ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.